വാർത്തയിലേക്ക് വിശദമായി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് തിരഞ്ഞെടുപ്പ് വിവാദത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ജിജെ ഷൈജുവിന്റെ അംഗീകാരം സർവകലാശാല റദ്ദാക്കി അംഗീകാരം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് സർവകലാശാല പുറത്തിറക്കി പ്രിൻസിപ്പലിനെ നീക്കണമെന്ന് ആവശ്യപ്പെട്ട് സർവകലാശാല നാളെ കോളേജിന് കത്ത് നൽകും വിവരങ്ങളുമായി നന്ദകുമാർ ചേരുകയാണ് നന്ദകുമാർ പ്രിൻസിപ്പലിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രേണുക കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ ഒരു തീരുമാനം കേരള സർവകലാശാല എടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ പ്രിൻസിപ്പൽ ജി ജെ ഷൈജുവിന്റെ പ്രിൻസിപ്പൽ അംഗീകാരം ഇപ്പോൾ കേരള സർവകലാശാല റദ്ദാക്കിയിരിക്കുന്നത് ഇതിനു മുമ്പ് ഈ പ്രിൻസിപ്പൽ ജി ജെ ഷൈജു അതിന് അദ്ദേഹത്തിന് അധിക ചുമതലയായിരുന്നു നൽകിയത് പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിട്ടുള്ള അധിക ചുമതല മൂന്ന് ടേമായിട്ട് കേരള സർവകലാശാല നൽകിയിരുന്നു ഇത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സർവകലാശാല ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരുന്നത് ഈ ഇൻചാർജായി നൽകിയ പ്രിൻസിപ്പൽ അംഗീകാരമാണ് ഇപ്പോൾ ഈ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള സർവകലാശാല റദ്ദാക്കിയിരിക്കുന്നത് എന്തായാലും ജി ജെ ഷൈജുവിനെ പ്രിൻസിപ്പൽ ചുമതലയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് കോളേജിന് നാളെ കത്ത് നൽകും ഇന്ന് ഞായറാഴ്ചയാണ് പ്രവൃത്തി ദിനമല്ല അതുകൊണ്ടാണ് നാളെ ഇത്തരത്തിൽ കേരള സർവകലാശാല കത്ത് നൽകുക അതോടൊപ്പം തന്നെ അല്പം മുമ്പ് ഈ കേരള സർവകലാശാല പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് പ്രത്യേകിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്കും അതോടൊപ്പം തന്നെ കണ്ടോൺമെന്റ് പോലീസിലും കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലുമാണ് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ളത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗ തീരുമാന പ്രകാരമാണ് രജിസ്ട്രാർ ഇത്തരത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് SFI നേതാവ് എ വിശാൽ കോളേജ് പ്രിൻസിപ്പൽ ജി ജെ ഷൈജു എന്നിവർക്കെതിരെയാണ് പരാതി ഇരുവരും ആസൂത്രിത നീക്കം നടത്തിയെന്നാണ് ഈ ഒരു പരാതിയിൽ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ പ്രിൻസിപ്പൽ ഇൻചാർജ് ജി ജെ ഷൈജുവിനെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് യോഗവും തീരുമാനിച്ചത് അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ തീരുമാനം ഒപ്പം കോളേജ് മാനേജ്മെന്റിന്റെ ഒരു അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളുണ്ടോ ആ അന്വേഷണം എങ്ങനെയായിരിക്കും രേണുക ഇതിനായി മൂന്നംഗ സമിതിയാണ് കോളേജ് മാനേജ്മെന്റ് തീരുമാനിച്ചത് ഈ മൂന്നംഗ സമിതി നിയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രിൻസിപ്പാളിന്റെ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക എന്തായാലും ഇതിനായി മാനേജർ അടക്കം മൂന്നംഗ സമിതിയെ നിയോഗിച്ചതായി കാട്ടാക്കട PSCI കോളേജ് മാനേജ്മെന്റ് അറിയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും വിഷയത്തിൽ നിയമപരമായി കേരള സർവകലാശാല മുന്നോട്ട് പോകുമ്പോഴാണ് കൃത്യമായ രീതിയിൽ വിഷയം പഠിച്ച് അതിൽ തീരുമാനമെടുക്കാൻ കോളേജ് മാനേജ്മെന്റും തയ്യാറായത് എന്തായാലും സിൻഡിക്കേറ്റ് യോഗ തീരുമാനങ്ങളടക്കം കഴിഞ്ഞ ദിവസം കോളേജിനെ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മൂന്നംഗ സമിതിയെ നിയോഗിച്ച് കോളേജ് പ്രിൻസിപ്പാളിനെതിരെ നടപടിയെടുക്കാനും തുനിഞ്ഞിരിക്കുന്നത് എന്തായാലും പ്രിൻസിപ്പാളിനെതിരെ നടപടി വരുന്നു അത് ഇപ്പോൾ ആ ചുമതലയിൽ നിന്നുള്ള മാറ്റി നിർത്തലാണ് അതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് അതിന് ഈ മൂന്നംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നടപടി മറ്റ് നിയമ നടപടികൾ പോലീസിൽ കേസ് പരാതി കൊടുത്തതുകൊണ്ട് തന്നെ മറ്റ് നിയമ നടപടികളും നേരിടേണ്ടി വരും എന്ന സാഹചര്യമാണ് നന്ദകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.